ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു മിക്സ്ഡ് വ്ളോഗാണ്. വെഡിങ്ങും ഒരു ഇൻവൈറ്റും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊരു വ്ളോഗാണ്. പക്ഷേ ഇതിൽ ഞാൻ റെസിപ്പീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. റെസിപ്പീസ് പിന്നെ ഇൻഷാല്ലാ പിന്നെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് വരും. അപ്പോൾ നമുക്ക് ഈ ഒരു വ്ളോഗ് കണ്ടു നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോണത് ശേഖാന്റെ വീട്ടിലേക്കാണ്. അപ്പോൾ ബ്രദേഴ്സ് എല്ലാവരും അവിടെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ വെഡിങ് റിസപ്ഷൻ നാളെയാണ്. വെഡിങ് നിക്കാഹൊക്കെ ഓൾറെഡി കഴിഞ്ഞാണ്. അപ്പോൾ ഇപ്പോൾ റിസപ്ഷന് ചെറിയൊരു പരിപാടിയാണ് കൂട്ടി കൊണ്ടുവരിക. അപ്പോൾ രണ്ട് കസിൻസിൻ്റെയാണ് റിസപ്ഷൻ. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിലെത്താനായിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ അറ്റാക്കിങ്ങാണ്. ഉമ്മാൻ്റെ ബിരിയാണി, ഉമ്മാൻ്റെ മാസ്റ്റർ പീസ് ബിരിയാണി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല വിശപ്പ് ഉണ്ടായിരുന്നു. താനി പിന്നെ അധികമാനെ കണ്ടാൽ പിന്നെ അവിടെ തന്നെയാണ്. പിന്നെ അവിടെ നിന്ന് എനിക്കറിയില്ല, ഫുൾ ടൈം അവളെ കൂടെ തന്നെ ഇരിക്കും. ഇവിടുന്ന് പിന്നെ വേറെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. നമ്മൾ സംസാരിച്ചിട്ട് സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ രാവിലെ ഇതായി എണീറ്റ് ആ കാഴ്ച കാണുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ വേറൊരു സംഭവം, ഇങ്ങനെ രാവിലെ എണീക്കുമ്പോൾ അതിവ കിടന്നോ അങ്ങനെ കാണുമ്പോൾ അത് വേറൊരു രസമാണ്. പക്ഷെ ഞാൻ പോയപ്പോൾ ഒന്നും ആൾ ഡിസ്റ്റർബ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ ഒരുങ്ങാൻ നിൽക്കുന്നത്. ഞാൻ എപ്പോഴും കുറച്ച് ലേറ്റിലാണ്. അത് എനിക്ക് ഒന്ന് ശരിയാക്കാനുണ്ട്. എല്ലാവരും ഒന്ന് കംപ്ലയിൻറ്റ് പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ലേറ്റ് കമറാണ്. അപ്പോൾ നേരത്തെ ആക്കാൻ വരും, പക്ഷേ അന്നും ഞാൻ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈം മാനേജ്മെൻറ്റ് ഒന്ന് പ്രോപ്പറായി എടുക്കണം. അപ്പോൾ ഞാനിടാൻ പോകുന്ന ഡ്രസ്സ് ഇതാണ്. അപ്പോൾ ഇത് ഗ്രേ ചിക്കൻ കറി എംബ്രോയിഡറിയിലെ വർക്കിലെ ഡ്രസ്സാണ്. അപ്പോൾ ഇതെനിക്ക് ഇപ്പോൾ എൻ്റെ കറൻറ്റ് ഫേവററ്റ് ആണ് പറയുക. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ പോണത് നമ്മൾ നിലമ്പൂരിലേക്കാണ്. അവിടെ ഒരു ഓഡിറ്റോറിയം, സത്യം പറഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ്. അപ്പോൾ പുതിയൊരു ഓഡിറ്റോറിയം നമ്മൾ, അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോണത്. എന്താ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ നാട് കാണാൻ ശരിക്കും നല്ല ഭംഗിയാണ്. ഇവിടെ എത്തുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഫ്രഷ്നെസ്സും, അല്ല എല്ലാ സ്ഥലത്തും ഫ്രഷ്നെസ് ഉണ്ട്, പക്ഷേ നിലമ്പൂർ ഒരു പച്ചപ്പിൻ്റെ ഒരു ഏരിയ ആണല്ലോ, കാടും. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇതാ നമ്മൾ സ്ഥലം എത്തി, എല്ലാവരും ഉള്ളിൽ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോയി നോക്കട്ടെ. അപ്പോൾ ഇതാ എൻ്റെ ബ്രദറും മോളാണ്. മോള് ആൾക്കാരെ കാണുമ്പോൾ പിന്നെ കയറി നിൽക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതേയിരുന്നു കസിൻസിൻ്റെ ഒരു എൻട്രി. അപ്പോൾ ഇതാ എൻ്റെ പപ്പയും ഉമ്മയും. പപ്പൻ്റെ കൈ കണ്ടില്ല, അത് പപ്പം ചെറിയൊരു പ്രശ്നം പപ്പക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. റിസ്റ്റിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു ഗ്യാപ്പ് വന്നു. അപ്പോൾ ഇപ്പോൾ ബാൻഡേജ് ഒന്നുമില്ല, പക്ഷേ ഇപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യാൻ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഭയങ്കര അത് കുറച്ച് പ്രശ്നമായിരുന്നു എൻ്റെ ഇത്. പിന്നെ ചെറിയൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രണ്ടും ഒരുമിച്ച് റെസ്റ്റിലായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഫുഡിങ്ങാണ്. അപ്പോൾ ഇതാ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. കസിൻസും അമ്മായിയാളും എല്ലാവരും ഒരുമിച്ച് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. എന്നാൽ ഇങ്ങനെ ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നും കാണാറില്ല, അങ്ങോട്ടൊന്നും പോകാറില്ല. ഇപ്പോൾ കൊറോണ ആയിട്ട് പിന്നെ തീരെയല്ല, പിന്നെ എല്ലാവരും ലൈഫിൽ ബിസി ആയതുകൊണ്ട് പോക്കും കുറവാണ് അങ്ങനെ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് ശരിക്കും. എടയോ
അപ്പൊ അതിന്റെ ഇടയിൽ ഫോട്ടോസ് ഇല്ലാത്ത എന്റെ പരിപാടി. ഇപ്പൊ ഫോട്ടോസ് ഒക്കെ എടുത്തു. അപ്പൊ പരിപാടി പെട്ടെന്ന് തീർന്നുട്ടോ. ഫുഡ് കഴിക്കലും പിന്നെ അവരെ ഫോട്ടോഷൂട്ടും പിന്നെ ചെയ്യാൻ്റെ പാട്ടും പിന്നെ വേറെ വീഡിയോസ് എടുക്കുന്നത് അങ്ങനെയൊക്കെ ആയിട്ടെല്ലാം പരിപാടിക്ക് വേഗം തീർന്നു. അപ്പോൾ ഇതാ നമ്മൾ എല്ലാവരും പോവാണ്, വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഈ കസിൻസ് പറഞ്ഞാൽ എൻ്റെ എളാപ്പാൻ്റെ മക്കളാട്ടോ, എൻ്റെ പപ്പാൻ്റെ ബ്രദറിൻ്റെ മക്കളാണ് രണ്ടുപേരും. അപ്പോൾ രണ്ടുപേരും ഇപ്പോൾ വർക്ക് രണ്ടുപേരല്ല നാല് പേരും ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യണം. ഇപ്പോൾ വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മളിതാ തിരിച്ച് കോഴിക്കോട് പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഇൻവൈറ്റ് ഉണ്ട്, അതിനു വേണ്ടി ഞാൻ പോവാണ്. അപ്പോൾ അതാണ് തനിഷ്കിലാണ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരെ പുതിയ ബ്രാൻഡിൻ്റെ പുതിയ ഡിസൈൻസിൻ്റെ ലോഞ്ചാണ് നടക്കുന്നത്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡാണ് ഈ തനിഷ്ക്, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അവരുടെ സിമ്പിൾ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ഇൻവൈറ്റ് ഉണ്ട് പറഞ്ഞപ്പോൾ ഞാനത് കുറച്ച് എനിക്ക് ഹാപ്പിയായി. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നോക്കാം. അപ്പോൾ ഞാനാണ് കുറച്ചുകൂടി നേരത്തെ എത്തിയത്. സാധാരണ ഞാൻ എപ്പോഴും ലേറ്റാണ്, പക്ഷേ ഇനി ലേറ്റ് ആവരുത് വിചാരിച്ച് ഞാൻ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ആരും അങ്ങനെ എത്തിയിട്ടില്ല. അപ്പോൾ ഇതാണ് അവരുടെ ന്യൂ കളക്ഷൻ, ഉത്സവ് പറഞ്ഞ കളക്ഷൻ്റെ ചെറിയൊരു ഭാഗമാണിത്. അപ്പോൾ ഇവർ പറഞ്ഞാൽ ഈ ഒരു ഡിസൈൻസ് പറഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് ഡിസൈൻ, മീൻസ് നമുക്ക് ഇപ്പോൾ ചെറിയൊരു ഫംഗ്ഷൻ, ഓഫീസ് ഫംഗ്ഷൻ അങ്ങനത്തെ ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ ഒരു ബെസ്റ്റ് സാധനം കേട്ടോ. ശരിക്കും അതിൻ്റെ ഡിസൈനൊക്കെ നമുക്ക് ട്രെൻഡി ഡിസൈൻസാണ്, നമ്മൾ ലേറ്റസ്റ്റ് ടൈപ്പ് ഡിസൈൻസാണ്, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ ഡിസൈൻസാണ്. അപ്പോൾ റിങ്സ് ഇഷ്ടമല്ലാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ല. ചില ആൾക്ക് സിമ്പിൾ റിങ്സാണ് ഇഷ്ടമാണ്, എനിക്ക് വലിയ റിങ്സാണ് ഇഷ്ടം. എൻ്റെ കൈ കുറച്ചിങ്ങനെ വലിയ കൈ ആയതുകൊണ്ട് എനിക്ക് റിങ്സ് വലിയ റിങ്സാണ് ഇഷ്ടം. ചെറിയ റിങ്സ് ഇട്ടാൽ എൻ്റെ കയ്യിൽ കാണില്ല. അപ്പോൾ റിങ്സിൻ്റെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ ലൈറ്റ് വെയ്റ്റ് റിങ് ആണ്, പിന്നെ നല്ല ഡിസൈൻസും നല്ല ഇഷ്ടപ്പെട്ട ഡിസൈൻസാണ് ഇതിൽ കുറേയൊക്കെ. അപ്പോൾ അവരെ ലേറ്റസ്റ്റ് കളക്ഷനൊക്കെ നമ്മളോട് ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് കമ്മൽ ഇടാറില്ലായിരുന്നു. കമ്മൽ ചെറിയൊരു പ്രശ്നമൊക്കെ ആയതുകൊണ്ട് കമ്മൽ ഞാൻ ഒഴിവാക്കിയിരുന്നു. പിന്നെ ഇപ്പോൾ ഈ അടുത്താണ് ഞാൻ കമ്മൽ യൂസ് ചെയ്യാൻ തുടങ്ങി. ഭയങ്കര ഇഷ്ടപ്പെട്ടു, എന്നാൽ എനിക്ക് ഇഷ്ടമുള്ള സംഭവമാണ്, പക്ഷേ എനിക്ക് ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇടാറില്ലായിരുന്നു. അപ്പോൾ അന്ന് ഞാനിങ്ങനെ കമ്മലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇല്ല സിമ്പിൾ ഡിസൈൻ, ഇത് 1 ഗ്രാമിൻ്റെ താഴെയുള്ള കുറേ ഐറ്റംസ് നമുക്ക് ഡെയിലി വെയർ അങ്ങനത്തെ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് 1 ഗ്രാമിൻ്റെയൊക്കെ താഴെയുള്ള ജ്വല്ലറീസാണിത്. സിമ്പിളായിട്ടില്ല, ഭയങ്കര ഹെവി ഒന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ നല്ല ഭംഗിയ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ലോഞ്ച് നടത്താൻ പോവാണ്, ഇനോഗ്രേറ്റ് ചെയ്യാണ് അവരുടെ പുതിയ കളക്ഷൻസ് ഉത്സവ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ജ്വല്ലറീസൊക്കെ ഇട്ടിട്ട് അങ്ങനെ കുറേ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു ഇൻസ്റ്റയിൽ. അപ്പോൾ ഇൻസ്റ്റ ഫോളോ ചെയ്യാത്ത ആൾക്കാർ ഇപ്പോൾ തന്നെ പോയി ഫോളോ ചെയ്യാൻ, ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ.
പിന്നെ സിമ്പിൾ കളക്ഷൻസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തനിഷ്കൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ ലോഞ്ചിങ് പരിപാടി കഴിഞ്ഞു, പുതിയ അവരെ പുതിയ ഡിസൈൻ കളക്ഷൻസ് ഉത്സവിൻ്റെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നല്ല ഫുള്ളായിട്ട് കുറേയൊക്കെ ട്രൈ ചെയ്ത് നോക്കി, ജ്വല്ലറീസൊക്കെ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ പരിപാടി ഫുഡിങ്. അങ്ങനെ കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നല്ല ടൈം സ്പെൻഡ് ചെയ്തു വ്ളോഗേഴ്സിൻ്റെയും തനിഷ്ക് ഫാമിലിയുടെ കൂടെ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ആ ഒരു സമയം. അപ്പോൾ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഗിഫ്റ്റ് ഹാമ്പർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഗിഫ്റ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ കുറേ കൂപ്പൺസ് കിട്ടിയിട്ടുണ്ട്, ടൈറ്റൻ വാച്ചസിൻ്റെ വക, പിന്നെ സ്പാ, അങ്ങനെ കുറേ കൂപ്പൺസ് കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രൗണി ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിൽ ബ്രൗണി ആയിരുന്നു, പിന്നെ കപ്പ് കേക്ക്സ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സും ലിങ്ക്സൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്താ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യാൻഡിൽസ്, ഇതൊക്കെ ക്യാൻഡിൽസാണ്, എനിക്കിത് മനസ്സിലായിട്ടില്ലായിരുന്നു ആദ്യം. ഇത് കുഞ്ഞു കുഞ്ഞു ക്യാൻഡിൽസാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ നട്ട്സ്, നമ്മളെ ബദാമും കാഷ്യൂ നട്ട്സ്, റേസിൻസ്, അങ്ങനെ കുറേ നട്ട്സ് കിട്ടിയിട്ടുണ്ട്. നല്ല പാക്കേജിങ് ഒക്കെ ആയിരുന്നു, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബോട്ടിൽസും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഗിഫ്റ്റ് കിട്ടുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണല്ലോ. പക്ഷേ നല്ല അടിപൊളി ഗിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ അത്രയുള്ള ഇന്ന ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനി വീണ്ടും വേറെ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.